ഹലോ ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കണ ബീഫ് ചില്ലി ഇല്ലേ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് ചില്ലി അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാം ആ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബീഫ് ചില്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് ബീഫ് വാങ്ങിക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാതെ ഇതുപോലെ വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്നാലേ നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്യാൻ പോണത് ഇപ്പോൾ കുക്കറിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതിനെ ഒരു ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട ഇപ്പോൾ ആ ആറ് വിസിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ തുറക്കുകയാണ് ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് ചൂടായത് ചൂട് പോയതിന് ശേഷം നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാനിത് ആദ്യമായിട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇവയെല്ലാം കൂടെ ചതച്ചെടുത്ത പേസ്റ്റാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ കുറച്ച് കോൺഫ്ലോർ അതുപോലെ കുറച്ച് വിനാഗിരി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സിയാണ് കോൺഫ്ലോർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക നമ്മുടെ ഈ മസാല തിക്കായി വരുന്നത് വരെ കോൺഫ്ലോർ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുക പിന്നെ പിന്നൊരു അരമണിക്കൂർ ഇതിന് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇപ്പോൾതാണ് ഞാൻ അരമണിക്കൂറൊക്കെ ഇതിനെ മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കുക അപ്പോൾ വറുത്തെടുക്കുന്നതിൻ്റെ മുന്നേ ആദ്യം ഈ എണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ജസ്റ്റ് ഒന്നിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് എന്നിട്ട് ഇത് രണ്ടും വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ നമ്മുടെ ബീഫ് തിരിച്ചും മറിച്ചും അങ്ങോട്ട് വറുത്തെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ ഫ്രൈ ആയി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്കിത് ചോറിൻ്റെ കൂടെ അങ്ങ് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് കീഴിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം